ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈസി ബാച്ചിലർ സാമ്പാറാണ്. കുറച്ച് പച്ചക്കറികൾ കൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് സാമ്പാർ റെഡിയാക്കാം. ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ക്യാരറ്റും തക്കാളിയാണ്, പിന്നെ ഒരു രണ്ട് അമരയ്ക്ക, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള ഉള്ളിയും, പിന്നെ ഒരു പൊട്ടാറ്റോയും. ഇത്രയാണ് ഞാൻ ഈ സാമ്പാറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി സാമ്പാർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് സാമ്പാർ പരിപ്പ് നല്ലതുപോലെ കഴുകി കുതിർത്തതിന് ശേഷം അത് കുക്കറിലേക്ക് ഇടുക. കൂടെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു വലിയ പീസ് കായ കഷ്ണവും ഇട്ട് വേവിച്ചെടുക്കാം. 2 മുതൽ 3 വിസിൽ വരെ വേണ്ടി വരും. പുളിപ്പിന് ആവശ്യത്തിന് പുളിയും വെള്ളത്തിലിട്ട് വെച്ചേക്കണം. കുക്കറിൽ നമ്മുടെ പരിപ്പ് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ കൂട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 1-3 വിസിൽ വേണ്ടി വരും ഈ പച്ചക്കറികൾ നന്നായി വെന്ത് കിട്ടാൻ. ഇനി സാമ്പാറിൻ്റെ മസാല റെഡിയാക്കാം. അതിനായി നമ്മൾ ഇതുപോലൊരു ചെരിഞ്ഞ ചട്ടി എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യാനുസരണം ഇട്ട് നന്നായി ഒന്ന് ആ ഒരു പച്ചച്ചേവ പോകുന്ന പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ സ്വല്പം ഉലുവപ്പൊടിയും ചേർക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഈ മസാലക്കൂട്ട് കുക്കറിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. എരിവും നിറവും കൂടുതൽ വേണ്ടുന്ന ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ കരിവേപ്പിലയും കൂടെ കുറച്ച് ഇടുക. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയിലയും ഇടുക. ഇനി നമുക്കിതിനകത്ത് കടുക് വറുത്തിടാം. കടുക്, ചുവന്ന മുളക്, അതുപോലെ ചെറിയ ഉള്ളി, ഇത് നമ്മുടെ വെന്തിരിക്കുന്ന സാമ്പാർ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മുടെ ചൂട് സാമ്പാർ തയ്യാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.